ഇതാണ് മെക്മാർക്കിൻ്റെ 500 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് കൊപ്ര ഡ്രയർ. ഇതാണിതിൻ്റെ ടെമ്പറേച്ചർ. ഇതിങ്ങനെ ഓണായി കഴിഞ്ഞാൽ 65 ഡിഗ്രി കാണും. ഇതാണ് ടൈമർ. ഇത് എത്രയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഇതിൻ്റെ കോയിലിൻ്റെ ഹോൺ ഓഫ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റിനാണ്. ഇത് ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓണാവും, ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. നമുക്ക് തേങ്ങ ഒക്കെ എടുക്കണമെങ്കിൽ ആ ഇതാണ്. പിന്നെ കാണുന്നത് ഇതിൻ്റെ ബാക്ക് വശത്ത് കാണുന്ന ഈ ഡ്രോപ്പൊക്കെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലോസ് ചെയ്താണ് വെക്കേണ്ടത്. പച്ചത്തേങ്ങ വെട്ടി വെക്കുമ്പോഴാണ് അത് തുറന്ന് വെക്കേണ്ടത്. അതിപ്പോൾ ഇതിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡ്രയർ ഒരു സ്റ്റാൻഡിലൊക്കെ ഇട്ടോ തേങ്ങകൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് വെക്കാനും എടുക്കാനുള്ളൊക്കെ സൗകര്യത്തിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇതിൽ ഏകദേശം 16 ട്രേ ആണ് വരിക. ഒരു ഭാഗത്ത് 8 ട്രേയും മറുഭാഗത്ത് 8 ട്രേയും ആണ് വരിക. ഈ ട്രേ വരുന്നത് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ട്രേ. ഈ ട്രേ വരുന്നത് നമ്മളെ ശരിക്കും നമ്മളെ MS ആംഗ്ലറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ മുകളിലാട്ടോ ഈ അലുമിനിയം. ഇത് നല്ല വെള്ള ക്വാളിറ്റിയുള്ള GI നെറ്റാണ്. ഇതിൻ്റെ മേലെയാണ് ഈ അലുമിനിയത്തിൻ്റെ നെറ്റ് വെച്ചിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ നെറ്റ് വെച്ചിട്ടുള്ളത് ഇതിൽ 16 ട്രേക്കും ഈ നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതങ്ങനെ അങ്ങനത്തെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ യാതൊരു പ്രശ്നം വരാത്തതാണിത്. ഇതാണ് മെക്മാർക്കിൻ്റെ 500 തേങ്ങ കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ഡ്രയർ. ഇതൊരു മൾട്ടി പർപ്പസ് ഇലക്ട്രിക് ഡ്രയർ ആണ്. തേങ്ങ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണക്കാൻ പറ്റിയ ഒരു ഡ്രയർ ആണ്. അതായത് ഇലക്ട്രിക് ഡ്രയറിലാണ് പുതിയ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, സ്പൈസസ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഉണക്കിയെടുക്കാൻ പറ്റുക. അതായത് കൃത്യമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തുകൊണ്ടും കൃത്യമായ സമയം സെറ്റ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഉണക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം ഇത് ടെമ്പറേച്ചർ മീറ്ററാണ്, ഇത് ടൈമറാണ്. അതായത് ഇതിൽ നമുക്ക് ഉണക്കുന്ന ഐറ്റത്തിൻ്റെ ചൂട് എത്ര വേണമെന്നുള്ളത് ഈ ഒരു മീറ്ററിൽ സെറ്റ് ചെയ്തേക്കാൻ പറ്റും. നമുക്ക് എത്ര ഡിഗ്രിയാണോ ഉണങ്ങേണ്ടത് അത്രയും ടെമ്പറേച്ചർ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൃത്യമായ ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചറിൻ്റെ ഉള്ളിൽ സാധനം ഐറ്റം ഉണങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ എത്ര മണിക്കൂർ നമ്മൾ ഐറ്റം ഉണങ്ങണം എന്നുള്ളതും സെറ്റ് ചെയ്തേക്കാൻ പറ്റും. ഉണക്കം കൂടി പോണ പ്രശ്നം നമ്മൾ മറന്നു പോണ പ്രശ്നമൊന്നും വരില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് രാത്രിയിലാണെങ്കിലും ഡ്രയർ ഓൺ ചെയ്ത് പോകാൻ പറ്റും. ഓട്ടോമാറ്റിക് ഡ്രയർ ഓഫ് ആയിക്കോളും. കറണ്ട് പോയി വന്നാലും ഓട്ടോമാറ്റിക് അതിൻ്റെ ബാക്കിയാവുന്ന സമയം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഒരു വർക്ക് ചെയ്തോളും. ഇതൊക്കെ അതിൻ്റെ ഹീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് 16 ട്രേ ആണ് വരുന്നത്. ടോട്ടൽ 16 ട്രേ ആണ്. ട്രേ എല്ലാം ഇതുപോലത്തെ അലൂമിനിയത്തിൻ്റെ മെഷാണ് ഉള്ളത്. ഫുഡ് ഐറ്റംസ് എല്ലാം ഇടാൻ പറ്റിയാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്രേ ആണ്. നല്ല ഹെവി ആയിട്ടുള്ള GI വയർ മെഷ് കൊടുത്തിട്ടുള്ള ആംഗ്ലർ ഉപയോഗിച്ച് വെൽഡ് ചെയ്തൊരു ട്രേ ആണ്. എത്ര വെയിറ്റും ആണെങ്കിലും താങ്ങാൻ തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള ട്രേ ആണ്. ഉള്ളിൽ വരുന്നത് നല്ല, അതായത് ബാക്ക് സൈഡിൽ നിന്ന് ഹെവി ആയിട്ടുള്ള എയറാണ് വരുന്നത്. അതായത് ഹോട്ട് എയർ ബ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് തന്നെ എല്ലാ ട്രേയിലേക്കും ഒരുപോലെ ചൂട് കിട്ടുന്ന തരത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എയർ ഉള്ളിലേക്ക് അടിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡിയെല്ലാം വരുന്നത് ചൂട് ഒട്ടും പുറത്തു പോകാത്ത തരത്തിലുള്ള ബോഡിയാണ് വരുന്നത്. ഉള്ളിൽ ഇത്രയും 65 ഡിഗ്രി ചൂടുണ്ടെങ്കിലും പുറത്ത് നല്ല കൂളായിട്ട് നിൽക്കും. ഒരുപാട് സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയും വളരെ നൈസായിട്ടുള്ള ചൂട് മാത്രമേ പുറത്തേക്ക് വരും. ഒട്ടും ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ചെയ്ത് പോകില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഡ്രയർ കൂടിയാണിത്. ഇതിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിലും മറ്റെല്ലാം വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കംപ്ലൈൻ്റ് ഒന്നും വരാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഹീറ്റിംഗ് കോയിൽസാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെല്ലാം ഇത് സ്പെഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഡ്രയറിന് വേണ്ടി സ്പെഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഹീറ്റിംഗ് കൺട്രോൾ സിസ്റ്റങ്ങളാണ് ഇതിൽ വരുന്നത്. സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ആർക്കും ഈ യൂസർ ഫ്രണ്ട്ലി ആണ്. ആർക്കും സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും.